ഇതൊരു ബട്ടർ സ്കോച്ച് സേമിയ പായസം ഉണ്ടാക്കാം. നമുക്ക് ആദ്യം അതിന് വേണ്ടി കുറച്ച് ഷുഗർ എടുത്തിട്ട് മെൽട്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 200 ml കപ്പാണ് എടുത്തേക്കുന്നത്. അതിൽ നമുക്ക് ഷുഗർ നന്നായിട്ട് മെൽട്ട് ചെയ്തെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. തന്നെത്താനെ ഇത് മെൽട്ടായിക്കോളും. കുറച്ച് നേരം അനക്കാതെ ഇങ്ങനെ തന്നെ വെക്കാം. ഇത് അത്യാവശ്യം മെൽട്ടായിട്ടുണ്ട്, നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇരിക്കും ഈ ഒരു കളറിൽ. കരിഞ്ഞ് പോകാൻ നോക്കണമെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആ നമുക്കിനി ബട്ടർ സ്കോച്ച് പായസം ആയതുകൊണ്ട് നമുക്കൊരു ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 60 ഗ്രാം ആണ്, ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഫുൾ മെൽട്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ലിറ്റർ പാല് പയ്യെ പയ്യെ ഒഴിച്ചു കൊടുക്കാമേ. ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ കട്ട പിടിക്കും, പക്ഷെ പേടിക്കണ്ട, അത് നമുക്ക് പയ്യെ പയ്യെ മെൽട്ടായിക്കോളും. ഇത് കണ്ടോ കട്ട പിടിക്കുന്നതാണ്ടോ. മീഡിയം ഫ്ലെയിമിലിടാം. ഇത് ഇതുപോലെ കട്ടയായിരിക്കും, അത് മെൽട്ടായിക്കോളും. നമ്മുടെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ചൗവരിയാണ്. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. ചൗവരി നല്ല സോഫ്റ്റ് ആവാനായിട്ട് പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണേ. ഇത് വരുമ്പോൾ കുറച്ച് നമുക്ക് പായസം ഇച്ചിരി കൂടെ തിക്കായി തോന്നിക്കും. 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുക്കാകുന്നത് എങ്ങനെയാ വെച്ചാൽ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആവും, അതാ അതിൻ്റെ ഒരു വേവ്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ സേമിയ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഗീല് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം 300 ഗ്രാം ഉണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബട്ടറിലും റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ബട്ടർ സ്കോച്ച് പായസം ആകുമ്പം ബട്ടർ ചെയ്യുമ്പോഴും നല്ലതാണ്. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാനിപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്യാം. പിന്നെ ബട്ടർ സ്കോച്ചിന് എസൻസും കിട്ടും, അതും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് വാനില എസൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് വാനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി. ഇനി നമുക്ക് ലാസ്റ്റ് റൈസൻസും കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ പായസം റെഡിയായി. ഇപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ് ആയത്.